എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ തിങ്കളാഴ്ചത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി രേവതിയെ രവിയാട്ടൻ്റെയും ശ്രുതിയുടെയും സുധിയുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തതാണ്. കണ്ണുനീരോടുകൂടി രേവതി അടുക്കളയിലേക്ക് ഓടിപ്പോവാണ് സുഹൃത്തുക്കളെ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ രവിയാട്ടം വന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ്, മോളെ രേവതി ഇപ്പം മോള് കരഞ്ഞിട്ട് എന്താ കാര്യം? എത്രയോ തവണ ഞാൻ മോളുടെ വീട്ടിലേക്ക് വന്നിരിക്കണം, ഒരു തവണയെങ്കിലും മോൾക്ക് ഈ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു. മോൾ എന്തുകൊണ്ടാണ് എന്നിൽ നിന്നും ആ സംഭവങ്ങളൊക്കെ മറച്ചു വെച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് പറയാണ്, അച്ഛാ ഞാൻ മനഃപൂർവ്വം പറഞ്ഞല്ല, എൻ്റെ അച്ഛൻ മരിക്കുന്നതിൻ്റെ 2-3 ദിവസം മുന്നെയാണ് ഈ സംഭവം നടന്നത്. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അച്ഛാ, അവനൊരു കെണിയിൽ പോയി പെട്ടതാണ്. അച്ഛനെങ്കിലും വിശ്വസിക്കണം. അപ്പോൾ രേവിയേട്ടൻ പറയാണ്, മോളെ ഞാൻ വിശ്വസിക്കണമെന്ന് വിശ്വസിക്കാതിരിക്കണതും അല്ല ഇപ്പോൾ അവിടെ. നിനക്കറിയാലോ, ചന്ദ്രമതിക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇപ്പം ഈ ഒരു സംഭവം കൂടി അവൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്നെ ഇവിടെ വെച്ചിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി നിന്നെ കുറ്റം പറയാനേ അവൾക്ക് നേരമുണ്ടാവുള്ളൂ. ഈ കാര്യത്തിൽ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല മോളേന്ന് രേവേട്ടൻ തുറന്നടിച്ച് പറയാൻ കേട്ടോ. പാവ രേവതി രേവേട്ടനും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാണ്ട് റൂമിലേക്ക് ഓടിപ്പോയി പൊട്ടിക്കരയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ച് സബ് ചെയ്യാം.